ഒരു ഫുൾ സ്റ്റാക്ക് വെബ് ഡെവലപ്മെൻറ്റ് കോഴ്സ് പഠിച്ച് ഒരു ഐ ടി ജോബിൽ ലാൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു കോഡിംഗ് വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ വെബ് ഡെവലപ്മെൻറ്റിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ലാംഗ്വേജുകൾ ഏതൊക്കെയാണ് ഫ്രെയിം വർക്കുകൾ ഏതൊക്കെയാണ് ഇതിൽ ഏത് ലാംഗ്വേജ് എടുത്താണ് പഠിക്കേണ്ടത് ഏത് ഫ്രെയിം വർക്കാണ് ഉപയോഗിക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യും ഒപ്പം തന്നെ വെബ് ഡെവലപ്മെൻറ്റിലേക്ക് പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് സാധാരണയായിട്ട് ഉണ്ടാവാറുള്ള സംശയങ്ങൾ അതും ഈ ഒരു വീഡിയോയിൽ തന്നെ കവർ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നതാണ് സോ എൻട്രി ഇലവേറ്റ് മലയാളം കോഡിംഗ് ചാനലിലേക്ക് സ്വാഗതം ആദ്യമേ തന്നെ ഫുൾ സ്റ്റാക്ക് ആപ്ലിക്കേഷൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്ന വെബ്സൈറ്റുകളും ആപ്പുകളും ഫുൾ സ്റ്റാക്ക് ആപ്ലിക്കേഷനുകളാണ് ഒരു ഉദാഹരണത്തിന് നിങ്ങൾ ഉപയോഗിക്കാറുള്ള ഇൻസ്റ്റഗ്രാം ഒരു ഫുൾ സ്റ്റാക്ക് ആപ്ലിക്കേഷനാണ് നിങ്ങൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ആമസോൺ ഒരു ഫുൾ സ്റ്റാക്ക് ആപ്ലിക്കേഷനാണ് അപ്പോൾ വെബ്സൈറ്റുകൾ മാത്രമല്ല മൊബൈൽ ആപ്ലിക്കേഷനുകളും പൊതുവെ ഫുൾ സ്റ്റാക്ക് ആപ്ലിക്കേഷനുകൾ തന്നെയാണ് ഇനി ഈ ഫുൾ സ്റ്റാക്ക് ആപ്ലിക്കേഷന് എന്തൊക്കെ ഭാഗങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കാം നമ്മൾ സാധാരണയായി ഉപയോഗിക്കാറുള്ള മൊബൈൽ ആപ്ലിക്കേഷനുകളും വെബ് പേജുകളും ഫുൾ സ്റ്റാക്ക് ആപ്ലിക്കേഷനുകളാണ് ഉദാഹരണത്തിന് നിങ്ങൾ ഉപയോഗിക്കാറുള്ള ഇൻസ്റ്റഗ്രാം ആപ്ലിക്കേഷൻ ഒരു ഫുൾ സ്റ്റാക്ക് ആപ്ലിക്കേഷനാണ് അതുപോലെ നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാറുള്ള ആമസോൺ അതും ഫുൾ സ്റ്റാക്ക് ആപ്ലിക്കേഷനാണ് സോ ഇതുപോലെയുള്ളൊരു ഫുൾ സ്റ്റാക്ക് ആപ്ലിക്കേഷൻ എങ്ങനെ നിർമ്മിക്കാമെന്നായിരിക്കും നിങ്ങളൊരു ഫുൾ സ്റ്റാക്ക് വെബ് ഡെവലപ്മെൻറ്റ് കോഴ്സ് വഴി പഠിക്കുന്നത് നമുക്ക് ഫുൾ സ്റ്റാക്ക് വെബ് ഡെവലപ്മെൻ്റിന് എന്തൊക്കെ ഭാഗങ്ങളുണ്ട് അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് എന്ന് നോക്കാം നമുക്ക് ഫുൾ സ്റ്റാക്ക് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കാം ഫ്രണ്ട് എൻഡ് ബാക്ക് എൻ്റ് ഡേറ്റ ബേസ് എന്നീ മൂന്ന് ടെക്നോളജികളുടെ ഒരു കോമ്പിനേഷനാണ് ഫുൾ സ്റ്റാക്ക് അപ്പോൾ ഇതിലെ ഓരോ ടെക്നോളജി കൊണ്ടും എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഫ്രണ്ട് എൻഡ് എന്ന് വെച്ചാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ ഫോണിലെ ആപ്ലിക്കേഷൻ ആണെങ്കിലും വെബ്സൈറ്റ് ആണെങ്കിലും അതാണ് ഫ്രണ്ട് എൻഡ് ബാക്ക് എൻഡ് എന്ന് പറയുന്നത് ഒരു വാലിഡേഷൻ നടത്തുന്ന സ്ഥലമാണ് ഒരു ഉദാഹരണത്തിന് നിങ്ങളൊരു സൈനപ്പ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക നിങ്ങൾ സൈനപ്പ് ചെയ്ത് കൊടുക്കുന്ന ഡേറ്റ ഫോമിൽ ഫില്ല് ചെയ്യുന്ന ഡേറ്റ അത് കറക്റ്റാണോ എന്ന് നോക്കുന്നത് ബാക്ക് എൻഡിലായിരിക്കും ഡേറ്റ ബേസ് എന്ന് പറയുന്നത് ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് അതായത് നിങ്ങൾ ഫ്രണ്ട് എൻഡിൽ നിന്നൊരു ഫോം ഫില്ല് ചെയ്ത് തരുമ്പോൾ അത് ബാക്കെൻഡിലേക്കാണ് ആദ്യം വരുന്നത് ബാക്ക് എൻഡ് ആ ഡേറ്റ ആണോ എന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം അത് ഡേറ്റ ബേസിലേക്ക് സ്റ്റോർ ചെയ്യുന്നു ഇങ്ങനെയാണ് ഒരു ഫുൾ സ്റ്റാക്ക് ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത് ഫുൾ സ്റ്റാക്ക് വെബ് ഡെവലപ്മെൻറ്റിൽ ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം ആദ്യമായിട്ട് നമുക്ക് ഫ്രണ്ട് എൻഡ് നോക്കാം ഫ്രണ്ട് എൻഡിൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജുകൾ എച്ച് ടി എം എൽ സി എസ് എസ് ജാവ സ്ക്രിപ്റ്റ് ഈ മൂന്ന് ലാംഗ്വേജുകളാണ് നിങ്ങൾക്ക് ഫ്രണ്ട് എൻഡ് പഠിക്കണമെങ്കിൽ ഈ മൂന്ന് ലാംഗ്വേജുകളും പഠിച്ചേ മതിയാവും അടുത്തത് ബാക്കെൻഡ് ബാക്കെൻഡിലേക്ക് വരുമ്പോൾ ഒരുപാട് ലാംഗ്വേജുകൾ നമുക്ക് അവൈലബിളാണ് ജാവ സ്ക്രിപ്റ്റ് പൈത്തൺ ജാവ പി എച്ച് പി ഇതെല്ലാം ബാക്ക് എൻഡ് ലാംഗ്വേജുകളാണ് സാധാരണയായിട്ട് പുതിയതായിട്ട് ഡെവലപ്മെൻ്റിലേക്ക് വരുന്ന ആളുകൾക്ക് ഏറ്റവും അധികം കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് ഏത് ബാക്കെൻഡ് ലാംഗ്വേജ് ചൂസ് ചെയ്യണം എന്നുള്ളടത്താണ് നമുക്ക് ആ ക്വസ്റ്റിൻ ലേറ്റർ ഈ ഒരു വീഡിയോയിൽ തന്നെ ആൻസർ ചെയ്യാൻ ശ്രമിക്കാം ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടിയിരിക്കുന്ന ക്വസ്റ്റ്യൻ ജാവയാണോ ജാവ സ്ക്രിപ്റ്റ് ആണോ പൈത്തണാണോ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് സോ അതിനെക്കുറിച്ചും നമുക്ക് ഉറപ്പായിട്ട് സംസാരിക്കാം അടുത്തതായിട്ട് ഡേറ്റ ബേസിനെ കുറിച്ചാണ് ഡേറ്റ ബേസിലേക്ക് വരുമ്പോൾ മോങ്കോ ഡി ബിയും ഐ എസ് ക്യൂയിലാണ് ഞാൻ ഈ ലിസ്റ്റ് എഴുതിയിരിക്കുന്നത് ഇത് മാത്രമല്ല ഒരുപാട് ഡേറ്റബേസ് സൊല്യൂഷനുകൾ അവൈലബിൾ ആണ് എന്നിരുന്നാലും ഏറ്റവും അധികം ആളുകൾ ചൂസ് ചെയ്യുന്ന രണ്ട് സൊല്യൂഷനുകൾ ഇത് രണ്ടും ആയതുകൊണ്ടാണ് ഈ രണ്ട് സൊല്യൂഷനുകൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് മൈഎസ് ക്യുഎൽ മോങ്കോ ടി വി ഈ രണ്ടെണ്ണം ഡേറ്റാബേസിൻ്റെ ഉദാഹരണങ്ങളാണ് സോ ഇതിൽ ഏതൊക്കെ പഠിക്കണമെന്ന് ചോദിച്ചാൽ ഫ്രണ്ട് എൻറ്റിൻ്റെ കാര്യത്തിൽ എച്ച് ടി എം എല്ലും സി എസ് എസും ജാവാ സ്ക്രിപ്റ്റും പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ് ബാക്ക് എൻഡിൻ്റെ കാര്യം വരുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് പഠിച്ചിരുന്നാൽ മതിയാകും ഡേറ്റാബേസിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഡേറ്റ ബേസ് ടെക്നോളജി എങ്കിലും ഫെമിലിയർ ആയിരിക്കണം എന്നേ ഉള്ളൂ നമുക്കടുത്ത ഭാഗത്തിലേക്ക് പോകാം ഇനി നമുക്ക് ഫ്രണ്ടെൻ്റെ അല്പം കൂടെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം ഫ്രണ്ടെൻ്റെ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നമ്മളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാറുള്ള വെബ്സൈറ്റുകളോ അതിനൊക്കെയാണ് നമ്മൾ ഫ്രണ്ടെൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ കാണുന്ന ഭാഗമാണ് ബേസിക്കലി ഫ്രണ്ടെൻ്റെ ഈ ഫ്രണ്ടെൻറ്റിനായിട്ട് ഉപയോഗിക്കുന്ന ലാംഗ്വേജുകൾ നമ്മൾ കണ്ടതുപോലെ എച്ച് ടി എം എൽ സി എസ് എസ് ജാവ ഈ മൂന്ന് ലാംഗ്വേജുകളാണ് ഇതിൽ ആദ്യത്തെ ലാംഗ്വേജ് ആയിട്ടുള്ള എച്ച് ടി എം എൽ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞുതരാം എച്ച് ടി എം ഉപയോഗിക്കുന്നത് ഒരു വെബ് പേജിനകത്തുള്ള കണ്ടന്റുകൾ ഏതൊക്കെയാണെന്ന് പറയാനാണ് ഒരു ഉദാഹരണത്തിന് വെബ് പേജിനകത്ത് വരുന്ന ഉണ്ടാവും ഉണ്ടാവും പാരഗ്രാഫുകൾ ഇമേജുകൾ ഉണ്ടാവും ലിങ്കുകൾ ഉണ്ടാവും ഇങ്ങനെ കണ്ടന്റുകൾ എഴുതാനാണ് നമ്മൾ എച്ച് ടി എം ഉപയോഗിക്കുന്നത് അടുത്ത ലാംഗ്വേജ് സി എസ് എസ് ആണ് സി എസ് എസ് ഉപയോഗിച്ചിട്ടാണ് ഈ വെബ് പേജിലെ കളറുകൾ എങ്ങനെയാണ് ഇതിലെ ലേ ഔട്ട് എങ്ങനെ ഇരിക്കണം ഏത് കണ്ടൻറ് എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത് ഇതെല്ലാം നമ്മൾ തീരുമാനിക്കുന്നത് സി എസ് എസ് ഉപയോഗിച്ചിട്ടാണ് ചുരുക്കി പറഞ്ഞാൽ സ്റ്റൈലിംഗ് ആണ് സി എസ് എസിൻ്റെ പർപ്പസ് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിക്കുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത വെബ് പേജിന് ഫങ്ഷനാലിറ്റീസ് കൊടുക്കാനാണ് അതായത് നമ്മളുടെ വെബ് പേജിനകത്തുള്ള ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം ഒരു ഫോം ഫില്ലപ്പ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം ഇതെല്ലാം നമ്മൾ പറയുന്നത് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ടായിരിക്കും ഫ്രണ്ടൻ ലാംഗ്വേജുകൾ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്ക് ഫ്രണ്ടൻ ഫ്രെയിം വർക്കുകൾ പഠിക്കാൻ ശ്രമിക്കാം ഒരു ഫ്രണ്ട് ആൻഡ് ഫ്രെയിം വർക്ക് എന്താണെന്ന് നോക്കുമ്പോൾ നേരത്തെ കൂട്ടി ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വെബ് പേജ് തന്നെയാണ് ബേസിക്കലി ഒരു ഫ്രണ്ട് ആൻഡ് ഫ്രെയിം വർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളാ വെബ്സൈറ്റിൽ വേണ്ട മാറ്റങ്ങൾ മാത്രം വരുത്തിയാൽ മതിയാകും അതാണ് ഫ്രണ്ട് ആൻഡ് ഫ്രെയിം വർക്കിൻ്റെ ഒരു ബ്യൂട്ടി സോ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞുതരാം ചെറിയ ചെറിയ വെബ് പേജുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഒരു പോർട്ട്ഫോളിയോ വെബ് പേജ് പോലെ ചെറിയ വലിയ ഫങ്ഷനാലിറ്റികളൊന്നും വരാത്ത വെബ് പേജുകൾ ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ എച്ച് ടി എമ്മിലും സി എസ് എസും ജാവ സ്ക്രിപ്റ്റും തന്നെ യൂസ് ചെയ്താൽ മതിയാകും പക്ഷേ ഒരു ഇ കൊമേഴ്സ് പോലെ അല്പം കൂടെ വലിയ ആപ്ലിക്കേഷനുകൾ ചെയ്യുന്ന ഒരു സമയത്ത് അതിലൊരുപാട് ഡേറ്റ ട്രാൻസ്ഫറുകൾ വരും ഒരുപാട് ഫങ്ഷനാലിറ്റികൾ വരും അങ്ങനെയുള്ള സിറ്റുവേഷനുകളിൽ നമ്മുടെ ബേസിക് ലാംഗ്വേജുകൾ മാത്രം ഉപയോഗിച്ചുള്ള ഡെവലപ്മെൻറ്റ് നമുക്ക് ബുദ്ധിമുട്ടായി വരും അങ്ങനെയുള്ള സിറ്റുവേഷനുകളിലാണ് നമുക്ക് റിയാക്റ്റോ ആംഗുലാറോ പോലെയുള്ള ഫ്രണ്ട് ആൻഡ് ഫ്രെയിംവർക്കുകൾ ഉപയോഗിക്കാവുന്നത് ഇത് നേരത്തെ കൂട്ടി തന്നെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വെബ് പേജ് ആണെന്ന് പറഞ്ഞിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മുടെ പണി എളുപ്പമാക്കാനുള്ള നമ്മളുടെ ഡെവലപ്മെൻ്റ് വർക്ക് എളുപ്പമാക്കാനുള്ള പല കാര്യങ്ങളും അവർ ചെയ്തു വെച്ചിട്ടുണ്ടാവും സോ നമ്മൾ ഈ വെബ് പേ ഈ ഫ്രെയിം വർക്കുകൾ ഉപയോഗിച്ച് നമുക്കൊരു വെബ് പേജ് ബിൽഡ് ചെയ്യുന്നത് ഒരു ഫുൾ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്നത് അല്പം കൂടെ എളുപ്പമായിരിക്കും അടുത്തതായിട്ട് നമുക്ക് ബാക്ക് എൻഡ് എന്താണെന്ന് നോക്കാം ഫ്രണ്ട് എൻഡിനും ഡേറ്റ ഇടയിലായിട്ട് വരുന്ന ലെയർ ആണ് ബാക്ക് എന്ന് പറയുന്നത് ബാക്കെൻഡിൻ്റെ ജോലി ഡേറ്റ ആണോ എന്ന് നോക്കുക എന്നതാണ് ഒരു ഉദാഹരണത്തിന് നമ്മുടെ ഫ്രണ്ട് എൻഡിൽ നിന്നും നമ്മൾ ഒരു ഡേറ്റ അയക്കുന്നു ബാക്കെൻഡ് ആ ഡേറ്റ കറക്റ്റാണ് എന്ന് വെരിഫൈ ചെയ്തതിന് ശേഷമാണ് അത് ഡേറ്റ ബേസിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടുന്നത് ഒരു ഉദാഹരണത്തിന് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇടുകയാണെന്ന് വിചാരിക്കുക നിങ്ങൾക്കറിയാവുന്ന പോലെ ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് നമുക്ക് എല്ലാവിധ കണ്ടന്റുകളും അപ്ലോഡ് ചെയ്യാൻ സാധിക്കത്തില്ല അപ്പോൾ നമ്മൾ പോസ്റ്റ് ചെയ്ത കണ്ടന്റ് അത് ഇൻസ്റ്റാഗ്രാമിന്റെ ഗൈഡ് ലൈൻ അനുസരിക്കുന്ന കണ്ടൻ്റ് ആണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമാണ് അവർ നമ്മളെ പോസ്റ്റ് ചെയ്യാൻ അനുവദിക്കുന്നത് സോ നമ്മളൊരു പോസ്റ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ ആ പോസ്റ്റ് നമ്മുടെ ആപ്പിൽ നിന്ന് അതായത് ഫ്രണ്ട് എൻഡിൽ നിന്നും ബാക്ക് എൻഡിലേക്കാണ് ആദ്യം സെൻഡ് ആവുന്നത് ബാക്ക് എൻഡിൽ വെച്ച് ഈ പോസ്റ്റ് അവരുടെ ഗൈഡ് ലൈൻസ് എല്ലാം പാലിക്കുന്നുണ്ടോ ഇത് പോസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് ഇൻസ്റ്റഗ്രാം ഉറപ്പുവരുത്തുന്നു അതിനുശേഷം ആ പോസ്റ്റിനെ ഡേറ്റ ബേസിലേക്ക് അയയ്ക്കുന്നു ഇതാണ് സംഭവിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഒരാളുടെ പ്രൊഫൈല് വിസിറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം ഡേറ്റാബേസിലാണ് നിങ്ങൾ വിസിറ്റ് ചെയ്യുന്ന ആളുടെ പ്രൊഫൈൽ ഉള്ളത് ആ പ്രൊഫൈല് ഡേറ്റബേസിൽ നിന്നും എടുത്ത് ആദ്യമേ ബാക്കെൻഡിലേക്കാണ് വരുന്നത് ബാക്കെൻഡിൽ വെച്ച് ആവശ്യമുള്ള ഡേറ്റ മാത്രമാണ് ഫ്രണ്ട് എൻഡിലേക്ക് പോകുന്നത് എന്ന് എന്ന് ഉറപ്പാക്കപ്പെടുന്നുണ്ട് ഒരു ഉദാഹരണത്തിന് നിങ്ങളൊരു ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഇടുകയാണെന്ന് വിചാരിക്കുക നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇടുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ആയിട്ടുള്ള ആപ്പ് വഴിയായിരിക്കും പോസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നത് ഈ പോസ്റ്റ് ചെല്ലുന്നത് ബാക്കെൻഡിലേക്കായിരിക്കും ബാക്കെൻഡിൽ വെച്ചിട്ടായിരിക്കും ഇതിലെ ഡേറ്റ ആണോ അതുപോലെ തന്നെ ഈ പോസ്റ്റ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനുകളെല്ലാം പാലിക്കുന്നുണ്ടോ എന്നൊക്കെ ഇൻസ്റ്റഗ്രാം ഉറപ്പു വരുത്തുന്നത് ഇതെല്ലാം ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമായിരിക്കും ഈ പോസ്റ്റ് ഡേറ്റ സ്റ്റോർ ചെയ്യപ്പെടുന്നത് അതുപോലെ മറ്റൊരു ഉദാഹരണവും നമുക്ക് നോക്കാം ഒരാളുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൻ്റെ ഭാഗമായിട്ടായിരിക്കും അയാളുടെ ചില രഹസ്യ വിവരങ്ങളായിട്ടുള്ള ഇമെയിലും പാസ്വേഡും പോലെയുള്ള കാര്യങ്ങളും സൂക്ഷിച്ചിട്ടുണ്ടാവുക നമ്മൾ ഒരാളുടെ പ്രൊഫൈൽ വിസിറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ ഡേറ്റബേസിൽ നിന്നും അയാളുടെ ഡീറ്റെയിൽസ് എടുത്ത് ഫ്രണ്ട് എൻഡിൽ കാണിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഡേറ്റബേസിൽ നിന്ന് എടുക്കുന്ന ഡീറ്റെയിൽസിൽ ഒരുപക്ഷെ ഫ്രണ്ട് എൻഡിലേക്ക് പോകാൻ പാടില്ലാത്ത രഹസ്യ വിവരങ്ങളും ഉണ്ടാകും അപ്പോൾ ഒരു ഉദാഹരണത്തിന് പാസ്വേഡ് അപ്പോൾ ഡേറ്റബേസിൽ നിന്ന് നമ്മൾ എടുക്കുന്ന കാര്യങ്ങളിൽ ഫ്രണ്ട് എൻഡിലേക്ക് സേഫ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പോകുന്നുള്ളൂ എന്ന് ഉറപ്പാക്കുന്നതും ബാക്ക് എൻഡ് തന്നെയാണ് അപ്പോൾ ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് സാധാരണ ജാവ സ്ക്രിപ്റ്റ് പൈത്തൺ ജാവ പി എച്ച് പി എന്നിങ്ങനെ നമ്മൾ പൊതുവേ കേട്ടുശീലിച്ചിട്ടുള്ള പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളും ഉപയോഗിക്കുന്നത് ഇതിൽ ജാവ സ്ക്രിപ്റ്റിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ജാവ സ്ക്രിപ്റ്റ് ഫ്രണ്ട് എൻഡിലും ബാക്ക് എൻഡിലും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് അതായത് നിങ്ങളൊരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് പഠി പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ജാവാസ്ക്രിപ്റ്റ് ആണ് എടുക്കുന്ന ലാംഗ്വേജെങ്കിൽ നിങ്ങൾക്ക് ആകെ നാല് ലാംഗ്വേജുകൾ മാത്രം പഠിച്ചാൽ മതിയാവും അതായത് എച്ച് ടി എം എൽ സി എസ് എസ് ജാവാസ്ക്രിപ്റ്റ് നിങ്ങൾ ഫ്രണ്ട് എൻഡിന് വേണ്ടി പഠിക്കുന്നുണ്ടാവും അതേ ജാവാസ്ക്രിപ്റ്റ് തന്നെ നിങ്ങൾക്ക് ബാക്ക് എൻഡിലും ഉപയോഗിക്കാൻ സാധിക്കും അടുത്തത് ബാക്ക് എൻഡിന് ഉപയോഗിക്കുന്ന ഫ്രെയിം വർക്കുകളാണ് നിങ്ങൾ ഏത് ലാംഗ്വേജ് ആണ് പഠിക്കുന്നത് എന്ന് എന്നതിനനുസരിച്ച് മാർക്കറ്റിൽ പല രീതിയിലുള്ള ഫ്രെയിം വർക്കുകളും അവൈലബിൾ ആണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ നേരത്തെ കൂട്ടി ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു പ്രീ ബിൽഡ് ബാക്ക് എൻഡ് തന്നെയാണ് ബേസിക്കലി ഫ്രെയിം വർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൽ വേണ്ട മാറ്റങ്ങൾ മാത്രം നമ്മൾ വരുത്തിയാൽ മതിയാകും ഒരു ഉദാഹരണത്തിന് നിങ്ങൾ ജാവാ സ്ക്രിപ്റ്റ് ഉപയോഗിച്ച് ബാക്ക് എൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ എക്സ്പ്രസ് ജേസ് ആയിരിക്കും നിങ്ങൾ ഉപയോഗിക്കുന്ന ഫ്രെയിം വർക്ക് പൈത്തൺ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഫേവറിറ്റ് ആയിട്ടുള്ള ഒരു ഫ്രെയിംവർക്കാണ് ജാങ്കോ ഇനി ഈ തന്നിരിക്കുന്ന ഫ്രെയിം വർക്കുകൾ മാത്രമല്ല മറ്റ് ഫ്രെയിംവർക്കുകളും ഉണ്ട് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ഈ ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്നത് സ്പ്രിംഗ് ബൂട്ട് ഉപയോഗിക്കുന്നത് ജാവയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അപ്പോൾ നിങ്ങൾ ഏത് ലാംഗ്വേജ് ആണോ ഉപയോഗിക്കുന്നത് ആ ലാംഗ്വേജിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് ബാക്ക് എൻഡ് ഡെവലപ്മെൻ്റ് എളുപ്പമാക്കാവുന്നതാണ് അടുത്തതായിട്ട് നമുക്ക് ഡേറ്റ ബേസ് നോക്കാം ഡേറ്റാബേസിൽ നിങ്ങൾക്ക് ഒരുപാട് ചോയ്സസ് അവൈലബിൾ ആണ് മൈഎസ് ക്യു എൽ മോങ്കോ ഡി ബി പോസ്റ്റ് ഗ്രേ എസ് ക്യു എന്നിങ്ങനെ ഒരുപാട് ഡേറ്റബേസ് സൊല്യൂഷനുകളുണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ റിക്വയർമെൻറ്റിനനുസരിച്ചിട്ടാണ് ഇതിലേത് ഡേറ്റാബേസ് ചൂസ് ചെയ്യണമെന്നുള്ളത് തീരുമാനിക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ട് വെബ് ഡെവലപ്മെൻ്റ് പഠിക്കുന്ന ഒരാളാണെങ്കിൽ ഇതിലേതെങ്കിലും ഒരു സൊല്യൂഷൻ പഠിച്ചിരുന്നാൽ മതിയാകും